വെൽക്കം ടു സേവാസ് കിച്ചൺ. ഇന്നത്തെ സ്പെഷ്യൽ ഡിഷ് എഗ് മോളിയാണ്. അതിന് മുട്ട പുഴുങ്ങി ഞാനിവിടെ പകുതിയായിട്ട് മുറിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ട് സവാള കട്ട് ചെയ്ത് വെച്ചേക്കുന്നു. വളരെ നൈസായിട്ടാണ് സ്ലൈസ് ചെയ്ത് വെച്ചേക്കുന്നത്. രണ്ട് തക്കാളി, ഇഞ്ചി, ആവശ്യത്തിന് ഇഞ്ചി, പച്ചമുളക്, വേപ്പില, പിന്നെ കുരുമുളക് പൊടി, കടുക്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കോക്കനട്ട് മിൽക്ക്, പിന്നെ ആവശ്യത്തിന് വേണ്ടുന്ന ഓയില്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ്. നമ്മളിവിടെ പാൻ ഇവിടെ ചൂടാക്കാൻ വെച്ചു. പാനിലേക്ക് ചൂടായി കഴിയുമ്പോൾ ആവശ്യത്തിനുള്ള എണ്ണ, എണ്ണ ഒഴിക്കുന്നു. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിന്റെ അകത്തോട്ട് കടുക് ഇട്ട് കൊടുക്കുന്നു. അതിലോട്ട് നമ്മൾ വേപ്പില ഇട്ട് കൊടുക്കുന്നു. ആദ്യം പിന്നെ രണ്ട് സവാള കട്ട് ചെയ്ത് വെച്ചത് അതിട്ട് കൊടുക്കുന്നു. സവാള ഇട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ ആവണ വരേക്കും നമ്മളിങ്ങനെ ടോസ് ചെയ്ത് കൊടുക്കാം. സവാളയിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഗോൾഡൻ ബ്രൗൺ ആയി കിട്ടും. ചെറുതായിട്ട് കളർ മാറി തുടങ്ങുന്നുണ്ട്. ഇനി ഇതിന്റെ അകത്തോട്ട് നമുക്ക് പച്ചമുളക് ഇവിടെ ഞാൻ 5 പച്ചമുളക് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ഇഞ്ചിയും ചേർക്കുന്നുണ്ട്. ഇത് ഏകദേശം വഴന്നിട്ടുണ്ട്. അതിന്റെ അകത്തോട്ട് ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഒരു 1/2 ടേബിൾ സ്പൂണാണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തേക്കുന്നത്. ഒന്ന് പതിയെ ഇളക്കിയിട്ട് അതിന്റെ അകത്തോട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന തക്കാളി, 2 തക്കാളിയാണ് ഞാനിവിടെ ഉപയോഗിച്ചേക്കുന്നത്. തക്കാളി ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം. ഇനി അതൊന്ന് നന്നായിട്ട് ആവുന്നവരേക്കും നമ്മൾ ഇളക്കി വെക്കാം. ഏകദേശം കുക്കായിട്ടുണ്ട്. തക്കാളി നമുക്ക് ഒത്തിരി അങ്ങ് വെന്ത് കുഴയണ്ട. ഇതിന്റെ അകത്തോട്ട് കുരുമുളക് പൊടി കുറച്ചിട്ട് കൊടുക്കാം. ഒരു ഇവിടെ പച്ചമുളക് മാത്രം ഇട്ടേക്കുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ ശകലം കൂടുതൽ കുരുമുളക് പൊടി ഇടുന്നു. അങ്ങോട്ട് ഇളക്കി കൊടുക്കുന്നു. ഇനി ഇതിന്റെ അകത്തോട്ട് നമുക്ക് തേങ്ങാപ്പാല് 1/4 ബോളിന്റെ അടുത്തുള്ള തേങ്ങാപ്പാലുണ്ട്. അതാണ് ഞാൻ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇനി
ശർക്കലം വെള്ളം ആ പാത്രം നല്ല ചിറ്റിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് കലക്കി കൊടുക്കുക. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. അതിൻ്റെ അകത്തേക്ക് നമുക്ക് മുട്ടയും കൂടെ ആഡ് ചെയ്ത് ഇറക്കാം. ഉപ്പ് ആവശ്യത്തിനുണ്ടോ എന്നൊന്ന് നോക്കാം. ഒരു ശകലം ഉപ്പ് കൂടെയാണോ? ശകലം ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടിപ്പോ തിളച്ചിട്ടുണ്ട്. വീണ്ടും ഒന്നുകൂടി ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഇനി ഇതിന്റെ അകത്തോട്ട് മുട്ട ഇട്ട് കൊടുക്കാം. മുട്ട ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്. മുട്ട നന്നായിട്ട് അതിന്റെ അകത്തോട്ട് പിടിക്കാൻ, ഈ മസാല എല്ലാം പിടിക്കാനായിട്ട് പിടിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. തേങ്ങാപ്പാൽ ഒഴിച്ചു മുട്ടയിട്ട് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് പതിയെ ഒരു സെർവിംഗ് ബൗളിനകത്തോട്ട് നമുക്ക് മാറ്റാം. ഇവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള എഗ് മോളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ അകത്തോട്ട് ഞാൻ മോളിലേക്ക് ചെറി ടൊമാറ്റോ ഇട്ട് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്യാം. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന എഗ് മോളിയാണ്. അപ്പത്തിൻ്റെയും നൂൽപുട്ടിൻ്റെയും ഒക്കെ കൂടെ നല്ല ടേസ്റ്റി ആയിരിക്കും. ഓക്കെ, അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്.